മലിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്. പണി കിട്ടി കൈ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വയനാട് പോകേണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏറെക്കുറെ 2 മണിയാവാനായിട്ടുണ്ട്, 1:50 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ വഴി എടുത്ത് കണ്ട ഒരു കടയിൽ നിർത്തിയിട്ട് ചെറിയൊരു കട്ടനടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നമ്മുടെ സ്വന്തം അൽഷെഫിനുണ്ട്, അതേപോലെ തന്നെ ഷിയാസുണ്ട്, സാലിയുണ്ട്, ഹാഷിമുണ്ട്. അപ്പോൾ ഏതായാലും ചെറിയൊരു കട്ടണം അടിച്ചിട്ട് നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റൈഡ് നേരെ വയനാട് പോകാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്. അപ്പോൾ വയനാടൻ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോകൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എണ്ണക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളാഞ്ചേരി തന്നെയുള്ള റിലയൻസിൻ്റെ ഒരു പമ്പിലാണുള്ളത്. അപ്പോൾ അൽഷെഫിങ് കാര്യമായിട്ട് തന്നെ വീഡിയോ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടോ നമ്മളെ കയ്യിൽ നിന്നുള്ള വാഹനങ്ങൾ, ബൈക്കുകൾ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി പോവല്ലേ. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ പുതിയൊരാൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫാസില പറയും, ഹായ് പറയൂ. ഹായ്. അവസാനം 5 മണിക്കൂർ റൈഡിന് ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കുറുമ്പലക്കോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബൈക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മല കയറി തുടങ്ങണം. നമ്മൾ കുറുമ്പലക്കോട്ട മലിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഷിയാസും ഞാനും കൂടിയാണ് കയറിയത്. ബാക്കിയുള്ള ആളുകൾ ഈ ഭാഗത്ത് എവിടെയൊക്കെയോ ആയിട്ടുണ്ട്. അൽഷെഫിനാണ് ഏറ്റവും ബാക്കിൽ ഉണ്ടായിരുന്നത്. എന്തായിരുന്നു, യാതൊരു പിടിയില്ല. അങ്ങനെ നമ്മളെ മൊത്തം ടീമും കൂടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ അൽഷെഫിനും കയറി വന്നിട്ടുണ്ട്. കയ്യൊക്കെ എവിടേക്കോ കാര്യമായിട്ട് ഒരതി ഒരു പരുവായിട്ടാണ് കയറി വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ, രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ ഒരു ഭാഗത്ത് നിന്നായിട്ട് നമുക്ക് സൂര്യനെ പ്രതീക്ഷിക്കാം. ഇതുവരെ മൂപ്പരോടനെ അതിനെ പൊന്തി വന്നിട്ടില്ല. അപ്പൊ കട്ട വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് ഒരു ടൈം ലാപ്സ് ഒക്കെ വെച്ചിട്ട് നമ്മള് സൂര്യൻ ചേട്ടനെ വെയിറ്റ് ചെയ്തേക്കാം. അത്യാവശ്യം തർക്കമില്ലാത്ത രീതിയിൽ തന്നെ വെളിച്ചം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സമയമിപ്പോൾ 6:30 ആയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മളെ സൂര്യൻ ചേട്ടനുണ്ട് എത്തിയിട്ടില്ല. ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ആയിട്ടായിരിക്കും സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഇതുവരെ ആളും എത്തിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ കോടമഞ്ഞുണ്ട്, അതേപോലെ തന്നെ നല്ല കാറ്റ് വീശുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു തണുത്തൊരു ക്ലൈമറ്റ് ആട്ടോ. സമയം 7 മണിയായിട്ടും സൂര്യനെ കാണാത്ത വിഷമത്തിൽ നിൽക്കുകയാണ്. സൂര്യൻ ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ. സൂര്യൻ്റെ പൊടി പോലും കാണാനില്ല. എവിടെ ഞങ്ങളുടെ സൂര്യൻ? എവിടെ? ആകെ മൊത്തത്തിൽ കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ്. നേരത്തെ ഉള്ളതിനൊക്കെ കുറച്ചുകൂടി ഒന്ന് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെങ്ങനെ എപ്പോഴും സൂര്യനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരാളുടെ യാതൊരു വിവരവും ഇല്ല, ചെറിയൊരു ക്ലൂ പോലും തന്നിട്ടില്ല ആള്. പക്ഷെ നമുക്ക് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ട്. പാനൂര് പേരെന്തായിരുന്നു? അപ്പൊ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സമയം നമ്മൾ സൂര്യനെ വെയിറ്റ് ചെയ്തിട്ടും ആൾ ഇതുവരെ എത്തിയിട്ടില്ല. സമയം ഏറെക്കുറെ ഒരു 7:30 ആയിട്ടുണ്ട്. ഇപ്പോഴും സൂര്യനെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്, അതെ അതെ, നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. അപ്പോ എവിടേക്കാടാ ഇനി നമ്മള് പോണേ? 900 നമ്മളിനി 900 കണ്ടി പോവാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും താഴത്തെ എത്തിയിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലൊന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണം. നമ്മളിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ നമുക്കൊരു അടിപൊളി വ്യൂ പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫൈനലി നമ്മളെ സൂര്യൻ ചേട്ടൻ ഈ ഭാഗത്ത് എവിടേക്കോ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്ത് എവിടേക്കോ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല രീതിയിൽ അത് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സെറ്റ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. രാവിലെ നമ്മൾ ഈ ഒരു വഴിയിലൂടെ കേട്ടോ കയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാറുണ്ട്. ഒരു മ്യാരകമായിട്ടുള്ള വഴിയാണ്, ഒരു ചെങ്കുത്തായിട്ടുള്ള മല. നമ്മളങ്ങനെ കയറി കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിൽ എത്താനായിട്ട്. അതങ്ങനെ പ്രോപ്പറായിട്ട് വഴി കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ 10-20 മിനിറ്റിൻ്റെ മലയിറക്കത്തിന് ശേഷം നമ്മൾ കയറി അതേ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ മൂപ്പര് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മേലെ നിന്ന് നമ്മളെത്ര നോക്കിയിട്ടും സൂര്യൻ ചേട്ടനെ കണ്ടില്ല. പക്ഷേ ഇവിടെ ആൾ സെറ്റ് നിൽക്കുന്നുണ്ട്.
അപ്പൊ ഇനി ചെറുതായിട്ടൊന്ന് ചായ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കണം, എന്നിട്ട് നമ്മള് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതായിരിക്കും. നമ്മളിപ്പോ അങ്ങനെ 900 കണ്ടിയിലോട്ട് പോകേണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് നിർത്തിയാണ്. ആ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നീല കളറില് മലകൾ കാണാൻ പറ്റും, മേലെയാണെങ്കിൽ മൊത്തം വെള്ള കളറിലെ ക്ലൗഡ്സ് ഉണ്ട്, അടിഭാഗത്താണെങ്കിൽ ഫുള്ള് തേയിലത്തോട്ടം. ഒരു നൈസ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ക്യാൻവാസ് തന്നെയാണിത്. എന്തായാലും നമുക്ക് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ വീണ്ടും ഇങ്ങനെ വന്നപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്. നല്ലൊരു വലിയൊരു മരം, അതിനോട്ട് ചെറിയൊരു ഒരു ചായക്കട, അതുപോലെ തന്നെ ഇപ്പുറത്ത് വീണ്ടും ഒരു തേയിലത്തോട്ടം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൂരെ അവിടെ സ്ത്രീകൾ തേയില പറിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ തേയില പറിക്കുന്നത് കാണുന്നത്. നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ തേയിലത്തോട്ടം കാണുന്നല്ലാതെ ഇത് പറിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതായാലും നമുക്ക് വീണ്ടും മുമ്പോട്ട് തന്നെ പോയി വെക്കാം. നമ്മളങ്ങനെ കയറി കയറി ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ മഴ പെയ്തുകൊണ്ട് റോഡൊക്കെ ആകെ കോളായിട്ട് ഒരു പരിപാടി കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേലോട്ട് കയറാൻ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ഹെവി റിസ്ക് ആണ്. അല്ലെങ്കിൽ പിന്നെ ഒന്നിൽ ജീപ്പിൽ കയറേണ്ടി വരും, അല്ലെങ്കിൽ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് കയറേണ്ടി വരും. ഏതായാലും നമ്മളൊരു കടുത്ത പരീക്ഷണത്തിന് ഒരുങ്ങാൻ പോവാണ്. ജസ്റ്റ് ഇതൊന്ന് കേട്ടു നോക്കാം എന്താവുന്നുള്ളതൊരു പിടിയില്ല. അപ്പോൾ ഡൊമിനർ 250 ഓഫ് റോഡ് ടെസ്റ്റ് കൂടെ നമുക്ക് എന്തായാലും നടിക്കാം. നടുവ് കൂടെ പോടാ. പരുവത്തിൽ നമ്മൾ ഈ ഒരു സ്ഥലത്തിൽ, അതായത് 900 കണ്ടിയുടെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ 3 ബൈക്കുകൾ നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു മാരകമായിട്ടുള്ള ഒരു ഓഫ് റോഡ് തന്നെയായിരുന്നു നമുക്കിപ്പോൾ കിട്ടിയത്. അതും വേറെ ആരും കൂടുതലായിട്ട് അങ്ങനെ ബൈക്കൊന്നും കയറ്റുന്നില്ല, അധികം ആളുകളും ജീപ്പൊക്കെ വിളിച്ചിട്ടാണ് കയറി വരുന്നത്. അത് അടിഭാഗത്ത് നിങ്ങൾ കണ്ടല്ലോ, മാരകമായിട്ട് തന്നെ ചളി പൂണ്ട് കിടക്കുന്നുണ്ട്. കയറ്റുകയെന്ന് പറഞ്ഞത് ഹെവി റിസ്ക് പിടിച്ച പരിപാടിയാണ്. എന്നാലും നമ്മൾ നൈസായിട്ട് തന്നെ വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇനി എന്തൊക്കെയോ തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളങ്ങനെ വീണ്ടും അടുത്തൊരു മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു കുത്തനുള്ള കയറ്റട്ടോ. അപ്പോൾ ഇത് എവിടേക്കാണ്, അവിടെ എന്തൊക്കെയാണുള്ളത്, യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്കങ്ങനെ കയറി പോയി നോക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ഒരു 900 കണ്ടിയുടെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തായിട്ട് വരെ ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2-വീലർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഒറ്റ വണ്ടിയില്ല. അതാണ് അത്യാവശ്യത്തിലധികം റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് ഈ ബൈക്ക് കയറ്റുക എന്ന് പറഞ്ഞത്. എന്തായാലും വേർത്ത് കുളിച്ചൊരു പരിപാടിയായിട്ടുണ്ട്, ആകെ മൊത്തം മുടിയൊക്കെ നനഞ്ഞൊരു പരിപാടിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, നമ്മളേതായാലും താഴോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. ബ്രോ പേരെന്താ? ഇവിടെ തന്നെ അല്ലേ, വയനാട് തന്നെ അല്ലേ? അപ്പൊ പിന്നെ ഈ കാര്യങ്ങളൊക്കെ മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടാവും അല്ലേ. എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും പോയോട്ടെ, ഇനി ബാക്കി എവിടെയെങ്കിലൊക്കെ കുന്നും മലയൊക്കെ കയറാൻ പറ്റും നോക്കട്ടെ. ശരി. അപ്പൊ ഏതായാലും നമ്മള് ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ പോകേണ്ടിയിരിക്കുന്നത് കാന്തപ്പാറ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്താണ്. അവിടെ ചെറിയൊരു വാട്ടർഫാള് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലൊക്കേഷനാണ് ഈ കാന്തപ്പാറ എന്ന് പറഞ്ഞത്. അപ്പോൾ വാട്ടർഫാള് അവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത്. പറ്റുകയാണെങ്കിൽ ഇറങ്ങി ചെറുതായിട്ടൊന്ന് കുളിച്ച് നേരെ വീട്ടിലോട്ട് തിരിക്കുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ കാന്തമ്പാറ വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ എൻട്രൻസ് വരുന്നത്. ഇവിടെ ടിക്കറ്റിന് ചാർജ് ഉണ്ട് കേട്ടോ, ഒരാൾക്ക് 40 രൂപയാണ് വരുന്നത്.
അപ്പൊ ഇവിടെ ഈ കയറ് കെട്ടിയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങിയിട്ട് പുളിക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കയറ് കെട്ടിയത് മുതൽ ഈ ഒരു കയർ ഇവിടെ കെട്ടിയിട്ടുണ്ട്, അതുവരെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിയിട്ട് കുളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളെ ടീംസൊക്കെ ഏതായാലും മുന്നിൽ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാട്ടർഫാൾസ് വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുൾ സെറ്റപ്പാണ് കേട്ടോ, ക്യാമറ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുമെന്നുള്ളതൊന്നും അറിയില്ല, എന്തായാലും ക്യാമറ ഒക്കെ കാര്യമായിട്ടുണ്ട്. നടന്ന് നടന്ന അവസാനം നമ്മൾ നമ്മുടെ സ്വന്തം വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാന്തപ്പാറ വാട്ടർഫാൾസ്, അതായത് കാന്തപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അത്ര വലിയൊരു വെള്ളച്ചാട്ടം എന്നല്ല, എന്നാലും കുഴപ്പമില്ല, സംഭവം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ വാട്ടർഫാൾ കാര്യങ്ങളൊക്കെ കാണൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് അപ്പുറത്ത് പോയിട്ട് ചെറുതായിട്ടൊന്ന് ഈ വെള്ളത്തിൽ ചാടാൻ പറ്റുന്നുള്ളതെന്ന് നോക്കാം. നൈസായിട്ടൊരു കുളി കുളിക്കുന്നു, അതിനുശേഷം ഫുഡ് കഴിക്കുന്നു, നേരെ നാട്ടിലോട്ട് വിടുന്നു. അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി നേരെ അപ്പുറം പോയിട്ട് കുളിക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഊരച്ചിട്ട് നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വെള്ളം നല്ല തണുപ്പുണ്ട് കേട്ടോ, സംഭവം കൊള്ളാം, അടിപൊളി നല്ല തണുത്ത വെള്ളം. പക്ഷെ ഒരാൾ ഇവിടെ കട്ട പോസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ചാടറാ, ആള് ചെറുതായിട്ടൊന്ന് പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ കാലില്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈസായിട്ട് പണി കിട്ടിയതുകൊണ്ട് തന്നെ ആള് നൈസായിട്ട് കനക്ക കയറി ഇരിക്കുകയാണ്. അങ്ങനെ വയനാട് ജില്ലയിലെ നമ്മുടെ എല്ലാവിധ കലാപരിപാടികളും കഴിഞ്ഞ് നമ്മളിങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൊത്തത്തിൽ കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഫുൾ അങ്ങോട്ട് കോടമഞ്ഞുകൊണ്ട് കോടമഞ്ഞാണ് ഞാൻ മൊത്തത്തിൽ ഈ ഒരു കോടമഞ്ഞ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വിഷ്വൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സമയം ഇപ്പോൾ 4 മണി ആയിട്ടുള്ളൂ, പക്ഷെ മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ കോട നിറഞ്ഞു നിൽക്കുകയാണ്. അടിഭാഗത്തൂടെ വാഹനങ്ങൾ കയറി വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. മൊത്തം ഒരു വൈബാണ് കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട് യാത്രക്കാരായിട്ടുള്ള ആളുകളൊക്കെ നിർത്തിയിട്ട് നോക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മൊത്തം ഒരു അടിപൊളി. അങ്ങനെ നമ്മുടെ ഈ ഒരു വ്ളോഗിന് ഒരു പരിസമാപ്തി കുറിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് ഒരു ചായ കുടിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അവിടെ ഈ ഒരു ഷോപ്പിൻ്റെ അവിടെ തന്നെ നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നേരെ വീട്ടിലോട്ട് പോകുക എന്നുള്ളതാണ് അവിടെ മെയിൻ കലാപരിപാടി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു വീഡിയോ ഇഷ്ടം ആയിട്ടൊക്കെയാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നല്ലൊരു വളരെയധികം വീഡിയോസുകളുമായിട്ട് കണ്ടിട്ടാണ് പ്രതീക്ഷയുടെ. എന്തായാലും ഇനി ഇവിടെ കാര്യമായിട്ട് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ താഴത്തേക്ക് ഇറങ്ങിപ്പോവല്ലേ. ഗൈസ് നമ്മളിവിടെ വേദന കൊണ്ട് പുളക്കുമ്പോൾ ഇവന്മാർ ഇവിടെ കിടന്ന് അർമാദിക്കുകയാണ് അർമാദിക്കുകയാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരാൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് പോസ് ചെയ്തിരിക്കുന്നുണ്ട്. ഒക്കെ ആളും പോയിട്ടുണ്ട്.